ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ പേര് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അല്ലദീന ലാ യസ്തർഖൂന വലാ അല്ലദീന ലാ യതതയ്യറൂന വലാ യസ്തർഖൂന വഅലാ റബ്ബ് വലാ യഖ്തവൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ ചെയ്യണമെന്ന് ആവശ്യപ്പെടാത്തവർ റുഖിയ ചെയ്യൽ സുന്നത്താണ് കൂലിയുള്ള കാര്യമാണ് പക്ഷേ അല്ലാഹുവിൽ അത്രമേൽ തവക്കലുണ്ടായിട്ട് അത്രമേൽ തവക്കുലോടുകൂടെ ജീവിക്കുന്ന മുത്തഖീങ്ങൾ അവർക്ക് നാളെ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ ഗ്രീൻ ചാനലിലൂടെ കടന്നു പോകാൻ കഴിയുമെന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ ഒരു സ്വഹാബി വന്ന് പറഞ്ഞു നബിയേ ഞാൻ അതിൽ പെടാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ അൻത മിൻഹും നിങ്ങൾ അവരിൽ പെട്ടവരാണ് അപ്പൊ അടുത്ത സ്വഹാബി എനിക്കും വേണം നബിയേ ആ ഒരു മഹത്വം തങ്ങൾ പറഞ്ഞു സബഖക ബിഹാ ഉകാശ അത് ഉകാശ കൊണ്ടുപോയി എന്ന് നബി തങ്ങൾ പറഞ്ഞു സബഊന അൽഫ് 70,000 ആളുകൾ ഉണ്ടെന്നാണ് 70,000 ആളിൽ ഒരാള് സുഹാബിയായ ഉകാശ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ സമ്മതിച്ചു കൊടുത്തു ഉകാശ നിങ്ങൾ ഗ്രീൻ ചാനലിലൂടെയാണ് പോകുന്നത് നിങ്ങൾക്ക് നാളെ ഹിസാബില്ല നേരെ സ്വർഗത്തിലേക്കാണ് അള്ളാഹിന്റെ റസൂല് എന്തുകൊണ്ട് രണ്ടാമത്തെ ആൾക്ക് നിനക്കും എന്ന് പറഞ്ഞില്ല എന്നതിന് മഹാന്മാർ ഹദീസിനെ വിവരിക്കുന്ന മഹാന്മാർ ഒരു ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ എന്തുകൊണ്ട് അവിടെ കൊടുത്തില്ല അവിടെ ആ ഒരു 19 ആളല്ലേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ 100 ആള് അല്ലെങ്കിൽ തങ്ങളുടെ പള്ളിയിലെ 1,000 ആള് 70,000 അല്ലേ 70,000 ഉണ്ടാവുമ്പോ ആ തങ്ങൾക്ക് കൊടുത്തുകൂടായിരുന്നോ അള്ളാഹുവിന്റെ ഹബീബ് അത് ചെയ്യാതിരിക്കാനുള്ള ഹിക്മത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിമാർ തന്നെ 100,000 മീതയുണ്ട് ഹജ്ജിന് നബി തങ്ങളുടെ കൂടെ വന്നവരെത്രയാ 123,000 അലാ റഈൻ മിൻ ഉലമ പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായ പ്രകാരം അങ്ങനെയാണ് 123,000 ചിലപ്പോ 24,000 എന്നും കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അംബിയാ മുർസലീങ്ങളുടെ എണ്ണമാണത് നബിയുടെ സ്വഹാബിമാരുടെ എണ്ണം ഹജ്ജിന് വന്നവര് വരാത്തവർ എത്രയാണ് ഈ 70,000 അലാ അഹദി റസൂലില്ലാ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ഈ 70,000 അങ്ങോട്ട് ഫിനിഷായാൽ വരുന്ന താബിഈങ്ങൾക്ക് നിരാശ വരും റബ്ബേ ഞങ്ങൾക്കത് കിട്ടിയില്ലല്ലോ താബിഈങ്ങൾക്ക് ഇവന് ആഗ്രഹിക്കാൻ പറ്റൂല പടച്ചോന് അതൊക്കെ സ്വഹാബികൾ കൊണ്ടോ ഇല്ല ആ 70,000 കോട്ട പൂർത്തിയായി കഴിഞ്ഞു അത് പോയി കഴിഞ്ഞു എന്നവർ വിചാരിച്ചേക്കും പിൻഗാമികളായ ഇഖ്വാനുകൾ ഹബീബിന്റെ തങ്ങൾ ആഗ്രഹിച്ച നബിയെ കാണാതെ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ അവർക്ക് നിരാശ വരൂലേ ആ ഒരു ഹിസാബില്ലാതെ പോകാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ അത് സ്വഹാബികളെല്ലാവരും വാരിടുത്ത് കൊണ്ടുപോയില്ലേ അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഈ ഉമ്മത്തിന് പ്രതീക്ഷ നൽകാൻ വേണ്ടി ബാക്കി വെച്ചതാണത്രേ സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ തങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞു 70,000 ഓരോ 1,000 കൂടെയും 70,000 വേറെയുണ്ട് 70,000 ഓരോ 70 ഓരോ 1,000 കൂടെയും 70,000 സുബ്ഹാനല്ലാഹ് അങ്ങനെ 70,000 ഏറെയും ഇതിന്റെ കൂടെയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്തിനു പറഞ്ഞു എന്നറിയോ സ്വഹാബിമാർ മാത്രം അങ്ങ് സ്വർഗത്തിലേക്ക് പോയല്ലേ ഞങ്ങൾക്കതിന് പറ്റിയില്ലല്ലോ ഞങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് പിൻഗാമികൾക്ക് തോന്നരുത് പ്രതീക്ഷ നൽകുക റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു എത്ര വലിയ പിൻഗാമികളാണെന്ന് അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മിൻ സാദാത്തി താബിഈൻ താബിഈങ്ങളിലെ മഹാന്മാരിൽപ്പെട്ട ആളാണ് സഹാബികളുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ ഹബീബിന്റെ സുഹബത്ത് ഉണ്ടായില്ല അബൂ മുസ്ലിം അൽ ഖൗലാനി അൽ യമനി റളിയല്ലാഹു തആല അസ്വദുൽ അനസി എന്ന് പറയുന്ന യമനിലെ കള്ളപ്രവാചകൻ തീക്കുണ്ടാരമുണ്ടാക്കിയതിലേക്ക് വലിച്ചെറിഞ്ഞ അന്നത്തെ വാഴിലാണ് മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേ രാത്രി കാലൊക്കെ തളരുമ്പോ ചാട്ടവാറുകൊണ്ട് കാലിൽ അടിച്ചുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ചങ്ക് പിളരും ആ വാക്ക് കേൾക്കുമ്പോഴേക്കും എന്താണ് പറയുന്നത് നിസ്കരിക്കുക അബൂ മുസ്ലിമേ നീ നിസ്കരിക്കുക എന്ന് സ്വന്തം കാലിലടിച്ച് പറയുകയാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു രണ്ട് അബൂ മുസ്ലിമാരുണ്ട് ഒന്ന് അബൂ മുസ്ലിം അൽ ഖുറാസാനി അയാൾ മുസ്ലിമാണ് പക്ഷേ കാന സഫാഖൻ 2,000,000 മുസ്ലിമീങ്ങളെ കൊന്നാളാ 2,000,000 20,000,000 മുസ്ലിമീങ്ങളെ അന്ന് വധിച്ച അബ്ബാസികൾക്ക് വേണ്ടി പണിയെടുത്ത ആളാ അബൂ മുസ്ലിം അൽ ഖുറാസാനി അയാളല്ല വലഹു മിനല്ലാഹി മാ യസ്തഹഖ് പക്ഷേ നമ്മൾ ഈ പറയുന്ന അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു താബിഈയാണ് സ്വഹാബിമാർ കണ്ടു സിദ്ദീഖുതങ്ങൾ ഉയർന്നവരും കണ്ട മഹാനാണ് തീയിന്ന് രക്ഷപ്പെട്ടപ്പോ യമനിൽ നിന്ന് ഓടി വന്നത് മദീനത്തെ പള്ളിയിലേക്കാ മക്കയിലൊന്നും സ്റ്റോപ്പ് ഓവർ എടുത്തില്ല
ഹറമിലൊക്കെ ഒന്ന് കടന്നങ്ങൾ പോകുന്നു, നേരെ വന്നത് ഹബീബായ നബിയുടെ പള്ളിയുടെ മുമ്പിലേക്ക്. ഫസല്ലാ ഇലാ സാരിയത്തിൻ മിൻ സവാരി മസ്ജിദി റസൂലില്ലാ, ഹബീബായ നബിയുടെ പള്ളിയുടെ ഒരു തൂണിലേക്ക് നിന്നുകൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് ഉള്ളത്. നബി തങ്ങൾ വഫാത്തായിട്ടുണ്ട്. അഹു അഹുവാ, ഇതാണോ മൂപ്പര് എന്ന് ചോദിച്ചു. നാ ഇതാണോ, ഇതാണോ മൂപ്പര്. അപ്പൊ കേട്ടിട്ടുണ്ട് യമനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ബാബിലോണിൽ തീയിലേക്ക് എറിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെ ഇബ്രാഹിം നബി രക്ഷപ്പെട്ട പോലെ ഈ ഉമ്മത്തിൽ ഇബ്രാഹിം നബിയുടെ അനുഭവമുണ്ടായ ഒരു മനുഷ്യനാണ് അബൂ മുസ്ലിമിൽ ഹൗലാനി റളിയല്ലാഹു അൻഹു. തീയിലേക്ക് എറിഞ്ഞിട്ട് ഒരു കൂസലില്ലാതെ എഴുന്നേറ്റ് പോയതാ തീയിന്റെ ഉള്ളെന്ന്. അത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സലാം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന സിദ്ദീഖ് എന്നവരും പോയി ചെന്ന് കെട്ടിപ്പിടിച്ചു. ഉമറെന്നവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ അറാനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ മാ ഫഅല ബി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സംഭവിച്ചത് ഈ ഉമ്മത്തിൽ സംഭവിച്ചതായി ഞങ്ങൾക്ക് കാണിച്ചു തന്ന റബ്ബേ എന്ന് പറഞ്ഞ് അബൂ മുസ്ലിമിൽ ഖൗലാനിയെ കെട്ടിപ്പിടിക്കുക ചെയ്തത്. ആ മഹാനുഭാവൻ കാലിൽ ചാട്ടവാറുകൊണ്ട് അടിച്ചുകൊണ്ട് പറയുമായിരുന്നു അത്രേ, അയലുൻ വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹാ, വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹാ ഹത്താ യദുന്ന സ്ഹാബ് മുഹമ്മദിൻ ഇന്നമ അന്നഹും ഇന്നമ ഖല്ലഫു വറാഅഹും റിജാല. ഞങ്ങളും അവിടെ തിരക്കാൻ വരും, സ്വർഗത്തിന്റെ വാതിലിൽ തിരക്കാൻ വരും. യാ അല്ലാഹ്, സ്വർഗത്തിന്റെ വാതിൽ. നബി തങ്ങൾ പറഞ്ഞു 1000 വർഷം യാത്ര ചെയ്താലാണ് ഡോറിന്റെ ഒരു ഭാഗത്തു നിന്ന് അടുത്ത ഭാഗത്തേക്ക് എത്തുകയുള്ളൂ. അത്രമേൽ വിശാലമായ സ്വർഗത്തിന്റെ കവാടം. 1000 വർഷം ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ, ഒരു നോർമൽ സ്പീഡിൽ യാത്ര ചെയ്താൽ എത്തുന്ന ദൂരെത്രയാണോ അത്ര വലുപ്പുണ്ട് വാതിൽക്കെട്ടിൽ സ്വർഗത്തിൻ്റെത്. തങ്ങൾ പറഞ്ഞു വഹുവ ഖദീൽ, ഒരു ദിവസം വരും അന്ന് ആ സ്വർഗവാതിൽ തിക്കും തിരക്കുമായിരിക്കും. അവിടെ തിക്കും തിരക്ക്, ഇത്ര വലിയ വാതിൽ കയറാൻ തിക്കും തിരക്കുമുള്ള ഒരു ദിവസം വരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഉലൈക യാ റബ്, അല്ലാഹുവേ ആ ഒരു സംഘത്തിൽ ഞങ്ങളെയും ചേർത്തി തരേണ്ട മേതമ്പുരാനെ. ബിമഹദി ഫദ്ലിക, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രം ഉമ്മനെ ഒന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ബിഫദ്ലില്ല, അല്ലാഹുവിന്റെ ഔദാര്യം ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടൂ. നമ്മൾ ഈ കാട്ടിക്കൂട്ടണത് നല്ല ഉമ്മനെ, ഇതൊന്നും ഇവിടെയൊന്നും അല്ല വിഷയം കിടക്കുന്നത്. അല്ലാഹുവിന്റെ ഫദ്ലില്ലാതെ നമുക്കൊന്നും ഒന്നും അനങ്ങാൻ കഴിയില്ല. വലാ അൻത യാ റസൂലല്ലാഹ്, നബിയെ അങ്ങേക്കും കഴിയില്ലയോ സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹുവിന്റെ ഫദ്ലില്ലാതെ കഴിയില്ല. ഇല്ലാ അയ്യ തഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അല്ലാഹു റബ്ബിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ അങ്ങ് പൊതിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റും. ഇന്നക്കും ലൻ യദ്ഖുല അഹദുക്കുമുൽ ജന്നത ബിഅമലി, നിങ്ങൾ ആരും സ്വന്തം അമല കൊണ്ട് സ്വർഗം വാങ്ങാനൊന്നും നിൽക്കണ്ട, നിങ്ങളെ കൊണ്ട് കഴിയില്ല. നിങ്ങളുടെ മുഖത്തുള്ള 2 കണ്ണിന് പകരം നിങ്ങൾ ജനിച്ചത് മുതൽ മരിക്കുന്നവരെ സുജൂദിൽ കടന്നാൽ ആ 2 കണ്ണിനുള്ള ശുക്രാവൂല, പിന്നെ എങ്ങനെ നിങ്ങൾ സ്വർഗം വാങ്ങുക? സ്വർഗം അള്ളാഹുവിന്റെ ഫദലോടുകൂടെ കിട്ടുള്ളൂ. മഹാനവറുകൾ പറഞ്ഞ വാക്ക്, ഞങ്ങളും തിരക്കാൻ വരും സ്വർഗത്തിന്റെ വാതിൽക്കൽ. ആരെ തിരക്കാൻ? സ്വഹാബിമാരെ തിരക്കാൻ. സ്വഹാബിമാരെ ഹബീബിന്റെ കൂടെ ഉണ്ടാവുക. അഫ്ളലു ഖൽഖില്ലാഹി ബഅദ റസുൽ, അംബിയാക്കന്മാർ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാർ സ്വഹാബിമാരാണ്. അത് കഴിഞ്ഞാലേ ബാക്കി സ്വാലിഹീങ്ങളൊക്കെ വരുന്നുള്ളൂ. ആ അഫ്ളലു ഖൽഖ് ബഅദൽ അംബിയ, ഹബീബിന്റെ കൂടെ സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്ന് തിരക്കാൻ നിൽക്കുമ്പോ ഞങ്ങൾ താബിഈങ്ങളും അവിടെ കൂടെ നിൽക്കും. ഹത്താ യദുന്ന അസ്ഹാബു മുഹമ്മദിൻ അന്നഹും ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാല. അങ്ങനെ സ്വഹാബിമാർക്ക് തോന്നണം ഞങ്ങളുടെ ബാക്കിൽ വന്ന ആളുകളും ആൺകുട്ടികളാണ് എന്ന് സ്വഹാബിമാർ നമ്മളെപ്പറ്റി മനസ്സിലാക്കണം. അതിന് അബൂ മുസ്ലിമേ എഴുന്നേറ്റ് നിസ്കരിക്ക്. കാരണം സ്വഹാബിമാർ ചെയ്ത അമലിനോളം ഒരിക്കലും ഒരു താബിഴിക്ക് എത്താൻ കഴിയില്ല, ശേഷമുള്ള ഒരാൾക്കും എത്താൻ കഴിയില്ല. നിബിധങ്ങളോട് കൂടെ നിന്ന് ഒരു 1/2 സെക്കൻഡ് ഹബീബിന്റെ കൂടെ നിന്നൊരു ഫദല് ജീവിതകാലം മുഴുവൻ ഇബാദത്ത് ചെയ്താലും ഒരു മനുഷ്യന് കിട്ടൂല. സ്വഹാബി സ്വഹാബി തന്നെയാണ്. ആ ഒരു മർത്തബ ലൻ തുനാൽ, അതൊരിക്കലും മനുഷ്യന് കിട്ടൂല. അത് ഹബീബിന്റെ അഹദ് കാലത്ത്, തങ്ങളുടെ കാലത്ത് കഴിഞ്ഞുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഞങ്ങൾ മോശക്കാരാന്ന് സ്വഹാബിമാര് വിചാരിക്കൂലേ. അവരുടെ കാലം കഴിഞ്ഞപ്പോ വന്ന ആൾക്കാരൊക്കെ മടിയന്മാരാ, ഇബാദത്തില്ലാത്തവരാണ് എന്ന് സ്വഹാബിമാര് വിചാരിക്കരുത്. അതുകൊണ്ട് ഞങ്ങളും അവിടെ അവിടെ തിക്കും തിരക്കും സ്വർഗത്തിന്റെ വാതിലുക്കൽ തിക്കും തിരക്കുണ്ടാകുമ്പോ ഞങ്ങൾ താബിഈങ്ങളും തിരക്കാൻ വരും. അതുകൊണ്ട് ശരീരമേ നിന്ന് നിസ്കരിക്കേ എന്ന് പറഞ്ഞ് കാലിലടിച്ചുകൊണ്ട് നിസ്കരിപ്പിച്ചിരുന്ന മഹാന സ്വന്തത്തെ. അതാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ കൊടുത്ത പ്രതീക്ഷയാണത്. 70,000 എന്ന് പറഞ്ഞതിൽ സ്വഹാബിമാർ ഓരോരുത്തരും ഞാനുന്നബിയെ എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു
ഒരു ബാച്ച് തീരും, പിന്നെ അടുത്തൊരു തലമുറക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സബഖ അത് ഉഖാഷ കൊണ്ടുപോയി ഇനി ചോദിക്കേണ്ട എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ സ്വഹാബിമാർ അവരെല്ലാം ഈ ഗ്രീൻ ചാനലിലൂടെ പോകുന്നവരാണ്. റളിയല്ലാഹു അൻഹു അജ്മഈൻ. പക്ഷേ വലാ നുസക്കി അലല്ലാഹി അഹദ, ഹിസാബ് അറലായ ഹിസാബുകൾ എല്ലാവർക്കും ഉണ്ടാകുമെന്നാണ്. അല്ലാഹുമ്മ ജഅൽഹാ ലനാ അറലാ, അല്ലാഹുവേ നീ അത് അറല് എന്ന് പറയുന്ന ഒരു വിചാരണയുണ്ട്. ഇത് നീ ചെയ്തതല്ലേ, ഇത് നീ ചെയ്തതല്ലേ, ഞാൻ സതർത്തുഹാ ലക ഫി ദുനിയാ ഫഖദ് ഗഫർതുഹാ ലക അൽയൗം, ഇതൊക്കെ ദുനിയാവിൽ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്, ഇവിടെ ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നുവെന്ന് മുഅ്മിനിനോട് സ്വകാര്യമായി അല്ലാഹു ചെയ്യുന്നൊരു വിചാരണയുണ്ട്. അല്ലാഹു അങ്ങനത്തെ വിചാരണ നമ്മെ അല്ലാഹു ചെയ്ത് സഹായിക്കട്ടെ. ആമീൻ.